ആ ഇതിനെ തണ്ട ഒടിപ്പൻ പൂട്ടെന്ന് പറയും, ഇത് ഊരണ്ട വിധം തൂശി കൊടുക്കണ, തൂശി കൊടുക്ക കൈ വരല്. ആ തിരിച്ച് ഒന്നും കൂടി തിരിച്ച് തൂശി കൊടുത്ത് നിന്റെ തൂശി തന്നെ ഇരിക്കണം. ആ തിരിക്കി മുകളിലേക്ക് മേൽ മേലായ ആ തിരിച്ചോ, മുട്ടേ മറ്റേ മുട്ടേ കയറ്റുവോ. ആ തിരിക്കി വീണോ, ആ ഒന്നുകൂടി തൂശി എന്നെ വന്നോട്ടെ. കൈ തൂശി വന്നാലേ പവർ ഉണ്ടാവുള്ളൂ. ഞാൻ തൂശി എന്ന് പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? കൈ എങ്ങനെ പിടിക്കണം? എടാ കൈ ഇതേണ്ട, അവന്റെ കൈ തൂശി പോലെ പിടിച്ചാല കൈയിന്റെ തുമ്പിൽ പവർ വരുള്ളൂ. ഒന്നും കൂടി നോക്കട്ടെ. ആ ആ കൈ അവിടെ കുനിക്കാൻ നിന്നോട് ആരെ പറഞ്ഞാരിക്കൂ. ആ പിടി, അതാണ് സംഭവം. കുനിക്കരുത് കുനിക്കരുത്, അതൊന്ന് രണ്ട്. ഒന്നും കൂടി അത് വേണ്ട, അത് തന്നെ ചെയ്തു. തൂശി എന്ന് പറഞ്ഞാൽ കൈ കൈ ബലം കൊടുക്കും, ഇവിടെ കൈ ബലം കൊടുക്കൂ. ഇതിങ്ങനെ നേരെ കയറ്റു, ഒറ്റ കയറ്റ. അവന്റെ കൈയിനെ വളയ്ക്കുന്ന എന്തിന്? കൈ തൂശി കയറ്റു, അങ്ങനെ അങ്ങനെ കയറ്റുക്കും. അങ്ങോട്ട് കയറ്റുകയും അങ്ങോട്ട് മറക്കുകയും ചെയ്യ്, അത്രയും ചെയ്താൽ മതി. നീ വേറെ ഒന്ന് പിടിക്കണ്ട. ഒന്നും കൂടി കൈ കയറ്റിയല്ലോ, നീ നല്ല ബലത്തിൽ പിടിച്ചു. താഹ എടാ തൂശി കയറ്റിയിട്ട് വെറുതെ കയറ്റിയിട്ട് വെറുതെ ഒരു തിരി അങ്ങോട്ട് തിരിക്കി പൊക്കിക്കോ. എടുത്ത കൈ പറ്റും പറ്റും. അത് നിന്റെ ഇത് മലന്നുപോയി, ഒന്നും കൂടി മസിലിൻ്റെ ഉള്ളിലേക്ക് കയറി പിടി ടൈറ്റ്. ഇത് വലിഞ്ഞു നിൽക്കുന്നതുകൊണ്ടല്ലേ, ഇത് വലിഞ്ഞു നിൽക്കുന്നതുകൊണ്ടല്ലേ നിനക്ക് താത്താൻ പറ്റാത്ത, അത് വലിഞ്ഞു നിൽക്കുന്നതുകൊണ്ടല്ലേ. അത് അത്രയും കൊടുക്കല്ലേ ആ ലോക്ക് വരുമ്പോൾ തന്നെ. ഇവിടെ ടൈറ്റ് ചെയ്യ്, ഇവിടെ ടൈറ്റ് ചെയ്യുക. ആ ഇവിടെ ടൈറ്റ് ചെയ്യ് മായ്ക്കാണ്ട്. ആ ഇനി നിനക്ക് ഇത് അങ്ങോട്ട് വരികയാണെങ്കിൽ നീ കൈ ഇങ്ങനെ പിടിച്ച്, ഇത് പിടിച്ച്, ഈ സാധനം പിടിച്ച്, പറ്റിടി പിടിച്ച് വിട്ടോ. ഓക്കെ കയറിയിട്ടാണോ വിട്ടത്? അതൊന്നും ചുമൂട്ട കയറിയില്ലേ. ഒന്നും കൂടി അങ്ങനെ പിടിച്ചുകൊണ്ട് വേണേ അവിടെ പിടിത്തം വരുമ്പോ തന്നെ ഒറ്റടി. ആ എന്തിടിയാണ് ഇത്? അവന്റെ കൈ ഇടിച്ച് പൊളിക്കുന്നു. ഒന്നും കൂടി നമ്മൾ ഇടിക്കുമ്പോ മർമ്മം കറക്റ്റായിട്ട് അത്രയും വെക്കണ്ട. ഒന്നുകൂടി ഒന്നുകൂടി പതുക്കെ നീ ടൈറ്റ് ചെയ്യണ്ടേ. ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ, കൈ ഇങ്ങനെ വെക്കുവോ, വെറുതെ വെച്ചിട്ട് നമുക്ക് നമുക്കോ അത്ര മതി. നീ കയ്യുമേ കിട്ടിടിക്കണ എന്തിനാ, വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് വിടൂ. നീ അത് ഇതായില്ലെങ്കിൽ ഇതെപ്പോഴും പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് അത് കിട്ടിയില്ലെങ്കിൽ കാര്യം എന്താ, നിന്റെ കൈ ഇവിടെ ഒന്ന് കടിച്ച് ഇതെങ്ങനെ ലോക്ക് വീണുകയും മുറുകുന്ന അനുസരിച്ചിട്ട് ഇവന്റെ കൈക്ക് ബലം പോകും. അപ്പോൾ അവന്റെ കൈയിന്റെ ബലത്തെ കളയണം, കൈ കൂനിയിരിക്കും. ഇനി അതിന്റെ തിരിച്ചു കൂട്ടണം കാണിച്ചു തരാം. പിടിച്ചോ, കൊടുക്കൂ കൈ കൊടുക്കോ ബലം. ഇവന്റെ കൈ കുനിയും നോക്കിക്കോ, നമുക്കും ടൈറ്റ്. അപ്പൊ ആ കൈനെ എടുത്ത് തിരിച്ചു കൂട്ടൂ, തിരിച്ചു കൂട്ടൂ, തിരിച്ചു കൂട്ടായില്ലേ. ഒന്നു കേട്ടോ, കിട്ടുന്നില്ലേ. അവന്റെ കൈ വലുതായിരിക്കുന്നത് കൊണ്ട് ഇനി ഇവിടെ കിട്ടിയില്ലെങ്കിൽ ഇവിടെ കിട്ടാത്ത അവസ്ഥ ഇല്ല അല്ലേ, കിട്ടാത്ത അവസ്ഥ ഇല്ലല്ലോ. ഒന്നുകൂടി കൊടുക്കൂ, കിട്ടി അല്ലേ, ആ കിട്ടിയോ. ഇനി ആ പൂട്ട് തന്നെ പിടിച്ചാൽ എന്ത് ചെയ്യും നോക്കൂ. ഇവിടെ നിനക്ക് ഇനി കൊടുക്കാൻ പറ്റിയില്ല, അപ്പോഴേക്കും അവൻ ബലിപ്പിക്കണേ. ഇവിടെ കൊടുക്കൂ, അവിടെയൊക്കെ അങ്ങനെയൊക്കെ കുത്തിക്കഴിഞ്ഞാൽ കയറുവോ. ആ അത് 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 അവിടെ വേണ്ട, ഇവിടെ കൊടുക്കൂ. ആ ഈയടേ വേണ്ട, ഇവിടെ കൊടുക്കൂ. അല്ല അല്ല അടിയിൽ ഇവിടെ നിന്ന് തന്തവരിൽ കയറ്റി ഒരൊറ്റ പൊക്ക് നോക്കി നോക്കിയ നല്ലോണം പോവൂലേ, പോവോ. അത് അതിന് രണ്ട് ഗുണമുണ്ട് പറഞ്ഞുതരാം ഒന്നുകൂടി. അതിന് രണ്ട് ഗുണമുണ്ട്, അവൻ്റെ ലോക്ക് മുകളിലേക്ക് ഇതായി വരും ഇല്ലേ, ലോക്ക് മുകളിലേക്ക് വരില്ലേ. കുറച്ച് സ്ഥാനത്ത് വന്ന പിടുത്തം നമ്മൾ കയ്യിൻ്റെ ഇത് നോക്കുന്നതേ, പിടിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ആ ബലം വരുന്ന സ്ഥലത്ത് ഇതാക്കാൻ വേണ്ടിയിട്ടാണ്.